നമസ്കാരം. പലപ്പോഴും ഓരോ കുട്ടികൾ വളർന്നു വരുമ്പോഴും ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ ഫാമിലിനെ സംബന്ധിച്ച് അടുത്ത പ്രതീക്ഷയാണ്. ഇപ്പോൾ പലപ്പോഴും നടക്കുന്ന ഒരു കാര്യം വെച്ചാൽ സാമ്പത്തികമായിട്ട് അത്രയധികം സ്ഥിതിയില്ലാത്ത വീടുകളിലൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കുകയും നല്ലൊരു കോഴ്സിൽ വിട്ട് ആ കോഴ്സിൽ നിന്ന് നല്ലൊരു ജോലി കിട്ടി അവർ പൈസ സമ്പാദിച്ച് വന്ന് വീട്ടിലെ കഷ്ടപ്പാടെല്ലാം മാറ്റുന്നതാണ് മിക്ക പേരൻസിൻ്റെയും ഒരു 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 പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പല ആളുകളും ഒത്തിരി ലോണൊക്കെ എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഈവൻ ഇപ്പോൾ നമ്മൾ പണ്ടത്തേക്കൊരു ഒരു കാര്യങ്ങൾ എടുത്തു നോക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നേഴ്സുമാരായിട്ടൊക്കെ പോയിക്കണം നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേഴ്സുമാരാവാനായിട്ട് ആ കുട്ടികൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആ കുട്ടികൾക്ക് ഒരു ടൈമിൽ അറിഞ്ഞു ഈ നേഴ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശമ്പളം കിട്ടുന്ന ജോലി യൂറോപ്പിലോ അമേരിക്കയിലോ കിട്ടും. ഇത് വെച്ചിട്ട് നന്നായിട്ട് സമ്പാദിക്കാം. ആ കാശ് കുറച്ച് വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ വീട്ടിലത്തെ എല്ലാ കഷ്ടപ്പാടും മാറും എന്നൊരു ഉത്തരവാദിത്വം കുട്ടികൾ ഏറ്റെടുക്കുകയും അവരങ്ങനെ പോയി പഠിച്ച് വീടുകളൊക്കെ രക്ഷപ്പെടുത്തിയായിട്ട് നമുക്ക് ഒത്തിരി അറിയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കെല്ലാവർക്കും ഒത്തിരി ഇൻഫോർമേഷനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം ഇൻഫോർമേഷൻ അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഏറ്റവും കാശ് കിട്ടുന്ന ജോലിക്കുള്ള കോഴ്സിന് അവർ ചേർന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് പോകും. അവർ ചിലപ്പോൾ ആ കോഴ്സ് നിർത്തിപ്പോരും. അങ്ങനത്തേക്ക് നിർത്തി വരുന്ന സമയത്ത് ഒട്ടുമിക്ക ഫാമിലികളും പെട്ടുപോകുന്നതായിട്ട് കാണാറുണ്ട്. എസ്പെഷ്യലി ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കിഡ്സിന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാം നമുക്ക് ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടുമോ. അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം വെച്ചാൽ കുട്ടിക്ക് കിഡ്സ് ലൈക്സ് ദാറ്റ് കോഴ്സ്. ഈ കോഴ്സ് കുട്ടികൾക്ക് ആക്ച്വലി ഇഷ്ടമുള്ളതാണോ ഇല്ല എന്നുള്ളത്, അല്ലാതെ കുട്ടികളെ നിർബന്ധിച്ച് ഒരു കോഴ്സിന് വിടുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പലപ്പോഴും കുട്ടികളെ ഓരോ കോഴ്സിന് നിർബന്ധിച്ച് പാരൻസ് വിടും. എന്ത് ചെയ്യും, ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ കുട്ടികളെ പുഷ് ചെയ്തിട്ട് നമ്മൾ ആ കോഴ്സിന് വിടും. ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ കുട്ടികൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ ചിലപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞൊരു കേസ് കണ്ടത് രണ്ട് വർഷത്തെ പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഏകദേശം ഒരു 600,000 ഇവർ പേയ്മെൻറ്റ് കൊടുത്തു. ഈ 600,000 രൂപ ഒരു ഫാമിലി ഈ പൈസ അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ കടമെടുത്തിട്ട് ഇല്ലാത്ത കടം ഇനി എടുക്കാനില്ല. ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഴ്സ് തീരും, ഈ കുട്ടിക്ക് ചിലപ്പോൾ വല്ല ജോലി കിട്ടും എന്നുള്ളതാണ് വീട്ടുകാരുടെ പ്രതീക്ഷ. അപ്പോൾ ഈ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി വിചാരിക്കുന്നു എനിക്ക് ഈ കോഴ്സ് വേണ്ട, കോഴ്സ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് ഇവരെല്ലാ പ്രതീക്ഷ ഇവിടെ നിന്നു. ഈ പ്രതീക്ഷ തീർന്നതിനേക്കാൾ ഉപരി ഇനി കടം എങ്ങനെ വീട്ടുന്നുള്ള വീട്ടുകാർക്ക് ഒരു പിടിയില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ പല വീടുകളിലുണ്ടാവും. ഇപ്പോൾ പല കുട്ടികളും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിനും എന്നിട്ട് ജോലി കിട്ടാണ്ടാവും, പറയും ഇനി അടുത്തൊരു പോസ്റ്റ് ഗ്രാജുവേഷനും പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത ജോലി കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വീട്ടുകാരെന്ന് വെച്ചാൽ ഓൾറെഡി കടം വാങ്ങി വെച്ചിരിക്കണം, പിന്നെയും കുറച്ച് കടം കൂടി വാങ്ങിയിട്ട് അടുത്ത കോഴ്സിന് വിടും. എന്നിട്ട് ആ കോഴ്സിന് പിള്ളേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോഴ്സ് നിർത്തി വരുന്ന സമയത്ത് ഇവർ ഈ കടം വാങ്ങിയതെല്ലാവരും ആര് തിരിച്ചടയ്ക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരണേക്കാളും മുന്നേ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ കുട്ടിക്ക് ആക്ച്വലി ഏത് കോഴ്സാണ് ഇഷ്ടമുള്ളത്, ഈ കോഴ്സ് ഈ കുട്ടിക്ക് ശരിക്കും ഇഷ്ടമുള്ളതാണോ. ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതും ഈ കുട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ പറ്റുന്ന കോഴ്സിന് മാത്രം വിടുക, അല്ലാന്നുണ്ടെങ്കിൽ കോഴ്സിന് വിടാണ്ടിരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ലോണ് എടുത്തിട്ട് നമ്മൾ പഠിപ്പിക്കാനായിട്ട് വിടുന്നേക്കാളും മുന്നേ പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് കുട്ടിനെ ഇപ്പം തന്നെ കോഴ്സ് പഠിപ്പിക്കാനായിട്ട് വിടണോ വേണ്ടേ എന്നുള്ളത്. ഇനി അതല്ല, ഈ കുട്ടിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമോ. എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ചിട്ട് ഈ കുട്ടിനെ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപ നമുക്ക് സേവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ. വീട്ടിലേക്ക് കാശ് തരണ്ട, അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് ഈ പൈസ സേവ് ചെയ്യാൻ പറ്റുമോ. നിങ്ങൾക്ക് ഈ ലോൺ എടുക്കണ ബുദ്ധിമുട്ടിന് നിങ്ങൾ തന്നെ വീട് ടേക്ക് കെയർ ചെയ്യുക, എന്നിട്ട് ഈ കുട്ടിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഈ പറഞ്ഞ പൈസ അറ്റ്ലീസ്റ്റ് സേവ് ചെയ്യിപ്പിക്കുക. ഇതൊരു 5 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തേക്കോ ഇവരെ കൊണ്ട് അടപ്പിക്കുക. ഇത് ഇങ്ങനെ വന്നാൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 7-15 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് 18 വയസ്സുള്ളൂ, ഈ കുട്ടികൾ ഒരു 28 വയസ്സ് വരെയും ഇത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഇവർക്കൊരു അത്യാവശ്യം നല്ല പൈസയും വേണ്ടാവും. ആ സമയത്ത് പിള്ളേർക്ക് അറിയാൻ പറ്റും ഏത് കോഴ്സാണ് നല്ലതെന്ന് വെച്ചിട്ട് ആ കോഴ്സ് പഠിക്കാനും ആ കോഴ്സിൽ നിന്ന് ഒരു നല്ലൊരു ജോബ് ഉണ്ടാക്കാനും അങ്ങനെ ഫാമിലിയെ രക്ഷിപ്പിക്കാനായിട്ട് പറ്റും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ കോഴ്സിനൊക്കെ വിടുന്ന സമയത്ത് ഫാമിലിയുടെ ബഡ്ജറ്റ് ഒന്ന് കൃത്യമായിട്ട് വയ്ക്കുക. ഫാമിലിക്ക് ഒരു എത്ര രൂപയാണോ നമുക്ക് വേണ്ടത്, ഒരു ഫാമിലിക്ക് ഒരു എമർജൻസി ഫണ്ടുണ്ടോ,
അത്യാവശ്യം നമുക്ക് വേണ്ട കാശുകളെല്ലാവരും നമുക്ക് എമർജൻസി ഫണ്ട് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ ജീവിക്കാനുള്ള പൈസ ഉണ്ടോ, എന്നിട്ട് വേണം കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷനും കാര്യങ്ങൾക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് അവർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫാമിലി പെട്ടുപോകും, അങ്ങനെ ഒരു പെട്ടുപോകേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കടക്കെണിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അതിന് പകരം അവർ കോഴ്സ് പഠിപ്പിക്കാതെ ജോലി എടുപ്പിച്ചിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു സമ്പാദിക്കാനായിട്ട് അവർ കൂട്ടു നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് കുട്ടികളെ എഡ്യൂക്കേഷന് വിടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അല്ലാതെ കുട്ടികൾക്ക് യാതൊരു താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് യാതൊരു അവയർനെസ് ഇല്ലാത്ത ഓരോ കോഴ്സുകൾക്കും പിള്ളേരെ തള്ളിവിട്ട് 2 കൊല്ലം കഴിഞ്ഞ് അവർ കോഴ്സ് നിർത്തി വരുന്ന സമയത്ത് നമ്മൾ കടക്കെണിയിലേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല. ഇൻ കേസ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ലോൺ എടുക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ്ലി പറഞ്ഞു കൊടുക്കുക ഈ ലോൺ എടുക്കാനും ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കി വെക്കാനും വീട്ടുകാരെന്തേലും സഫർ ചെയ്യുന്നുണ്ട്, ആ ഒരു അഷുറൻസ് കുട്ടികളത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതും കുട്ടികൾ ആ എഡ്യൂക്കേഷൻ ലോൺ കംപ്ലീറ്റ് അടച്ച് തീർക്കുന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ട് മാത്രമേ എഡ്യൂക്കേഷൻ ലോണിലേക്ക് പോകാൻ പറ്റുള്ളൂ. പരമാവധി എഡ്യൂക്കേഷൻ ലോണിലേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് പകരം പിള്ളേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് പൈസ സമ്പാദിപ്പിച്ചിട്ട് അത് വെച്ചിട്ട് പിള്ളേരെ കൊണ്ട് എഡ്യൂക്കേഷൻ എടുപ്പിക്കണമെങ്കിൽ യാതൊരു വിധത്തിലുള്ള ബർഡനും ഇല്ലാതെ കടവുമില്ലാതെ പിള്ളേർക്ക് എഡ്യൂക്കേഷൻ നേടിയെടുക്കാനും പറ്റും. അതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ചെയ്യാനും അതിൽ അവരൊരു കരിയർ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇത് എനിക്കൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു കുട്ടി എഡ്യൂക്കേഷൻ നിർത്തി പോരുന്നൊരവസ്ഥ വന്നു, കുടുംബം ആകെ കണക്കിടിലേക്ക് പോകുന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അവരടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ ഇപ്പം നാട്ടിൽ നടക്കുന്നുണ്ട്. കാരണം ഒത്തിരി കുട്ടികൾക്ക് ഫോറിൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭ്രമം ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സ് പോകുന്നുണ്ടാവും, അവരുടെ ഫ്രണ്ട്സ് പോകുമ്പോൾ വീട്ടിൽ വന്നിട്ട് നിർബന്ധിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാർക്കൊരു പ്രതീക്ഷയാവും, എൻ്റെ മോൻ ഈ കോഴ്സ് പഠിച്ച് വന്ന എൻ്റെ വീടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടുന്ന സമയത്ത് നമ്മളൊന്ന് ബേസിക്കായിട്ട് ആലോചിക്കുക, ഈ പൈസ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എത്രമാത്രം കാർഡ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ എഡ്യൂക്കേഷന് ചിലവാക്കുന്ന പൈസ ഇൻ കേസ് ഈ പയ്യൻ നിർത്തി വന്നു കഴിഞ്ഞാൽ എനിക്ക് കടക്കെണിയാവോ, എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്ലിയറായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഒരു ലോണൊക്കെ എടുത്തിട്ട് പഠിപ്പിക്കുന്നതിന് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി. അതിനേക്കാളുപരി നമ്മൾ ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തരം ഒരു പൈസ ചിലവാക്കണേക്കാളും മുന്നേ ഒന്നും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ഫാമിലി ഡിസിഷനായിട്ട് പോവുകയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ആലോചിക്കാൻ പറ്റട്ടെ, നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് നിർത്തുന്നു. ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് നമ്മുടെ ഇമെയിലിലേക്കോ ഫോൺ വിളിച്ചോ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ആഴ്ചയിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.